أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن وليي الله الذي نزل الكتاب وهو يتولى الصالحين والذين تدعون من دونه لا يستطيعون نصركم ولا أنفسهم ينصرون الله സൂറത്തുൽ അറാഫിലെ നൂറ്റി തൊണ്ണൂറ്റി ആറ് ഏഴ് ആയത്തുകൾ ഇന്ന വലിയ അള്ളാഹു നിശ്ചയം എൻ്റെ വലിയ അഥവാ എൻ്റെ രക്ഷകൻ അള്ളാഹു ആകുന്നു അല്ലദീൻ അസ്ജൽ അൽ കിതാബ ഈ ഗ്രന്ഥം അവതരിപ്പിച്ചവനായ വഹുവ അവൻ എത്തവല്ല ഏറ്റെടുക്കുന്നു അസാലിഹീൻ സജ്ജനങ്ങളെ വല്ലതീന തൊഴുനമിൻ ദൂനിഹി അവനെ കൂടാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ലാ എസ്തീഴുനസുറക്കും നിങ്ങളെ സഹായിക്കുവാൻ സാധിക്കുന്നവ സാധിക്കുന്നില്ല വല അംഫുസഹും മൻസുറൂൻ അവർക്ക് സ്വയം തന്നെയും സഹായിക്കുവാൻ സാധിക്കുകയില്ല അലൈഹി അലൈവല്ല വെല്ലുവിളി സ്വഭാവത്തിൽ പറയാൻ കൽപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ആയിരത്തി നിങ്ങളുടെ സകല ദൈവങ്ങളും കൂടി എനിക്കെതിരെ അങ്ങ് തിരിഞ്ഞുള്ളൂ കുതന്ത്രം പ്രയോഗിച്ചുള്ളൂ ഒട്ടും അവധി തരേണ്ടതില്ല അതിൻ്റെ തുടർച്ചയാണ് എന്നെ രക്ഷിക്കാൻ എൻ്റെ വലിയുണ്ട് ഉണ്ട് അത് അള്ളാഹുവാണ് പല സന്ദർഭങ്ങളിലും ഇത് പറഞ്ഞിട്ടുണ്ട് ഉദാഹരണമായി പിൽക്കാലത്ത് ഉഹദു യുദ്ധത്തിൽ ഉഷിരിക്കയുടെ ഭാഗത്തു നിന്നുള്ള അള്ളാഹു ലാത്താലന ഉന ഞങ്ങൾക്ക് ലാത്തയുണ്ട് ഞങ്ങൾക്ക് ഉജയുണ്ട് ഞങ്ങളുടെ കൂടെ ഞങ്ങളെ രക്ഷിക്കാൻ എന്നൊക്കെയാണ് അതിന് നബ്സ് അലൈഹി വസല്ല മറുപടി പറയിപ്പിച്ചത് അള്ളാഹു മൗലാനാവലാ മൗലാലക്കും അല്ലാഹു ഉണ്ട് ഞങ്ങളുടെ രക്ഷകനായിട്ട് നിങ്ങൾക്ക് രക്ഷകനില്ല എന്നാണ് അതേ ആശയമാണ് മറ്റൊരു ശൈലിയിൽ ഇവിടെ പറയുന്നത് നിങ്ങളെല്ലാവരും കൂടി കുട കുതന്ത്രം പ്രയോഗിക്കുകയാണെങ്കിലും എനിക്കൊരു പേടിയുമില്ല എന്ന സ്വരത്തിലാണല്ലോ ഷുറക്ക അക്കം സുമീതൂനി ഫലാ തൊന്തുറൂനി എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ നിങ്ങളെല്ലാവരും കൂടി കുതന്ത്രം പ്രയോഗിക്കുകയാണെങ്കിലും എന്നെ എൻ്റെ റബ്ബ് രക്ഷിക്കും അല്ലാഹു രക്ഷിക്കും എന്നെ എൻ്റെ രക്ഷകൻ അല്ലാഹുവിൻ്റെ വിശേഷണമായി പറയുകയാണ് അല്ലതീ നസ്സലൽ കിതാബ അങ്ങനെ പറയാൻ കാരണം ഇത് അള്ളാഹു ഇറക്കിയതാണ് എന്ന അദ്ദേഹത്തിന്റെ ബോധ്യമാണ് അള്ളാഹു ഇത് ഇറക്കിയിട്ടുണ്ടെങ്കിൽ എന്നെ അവൻ രക്ഷിക്കുകയും ചെയ്യും കാരണം അതിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നു അള്ളാഹു അസിമുഖാസ് ജനങ്ങളെ ജനങ്ങളിൽ നിന്ന് താങ്കളെ അള്ളാഹ് അവൻ സംരക്ഷിക്കുമെന്നും അതുകൊണ്ടാണ് നബ്സല്ലാഹു അലൈവുസ്വല്ല മക്കയിൽ സഞ്ചരിക്കുമ്പോൾ അബുതാലിബിൻ്റെ മരണത്തിൻ്റെ ശേഷം അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തെ പിന്തുടരാറുണ്ടായിരുന്നു സംരക്ഷകനായിക്കൊണ്ട് കാരണം വല്ലവരും വല്ലതും ചെയ്യുമോ എന്ന പേടിയുണ്ടായിരുന്നു അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിൻ്റെ മുമ്പ് അതേ പ്രക്രിയ പണ്ട് അബു താലിബും ചെയ്തിരുന്നതാണ് സംരക്ഷിക്കാൻ ആളെ പിന്നാലെ വിടുമായിരുന്നു കാരണം അദ്ദേഹത്തിന് ഭയമുണ്ടായിരുന്നു അതുകൊണ്ട് അബുതാലിബിനോടും നബി നബ്സ് അലൈഹി അലൈവല്മ്മ പറഞ്ഞിട്ടുണ്ട് യാ അമ്മി എൻ്റെ പിതൃവ്യ അള്ള റബ്ബി അസിമുനി എൻ്റെ റബ്ബ് എന്നെ സംരക്ഷിക്കും അതുകൊണ്ട് നിങ്ങളുടെ സംരക്ഷണമൊന്നും ആവശ്യമില്ല അവിടെയും ഇവിടെയും സൂചിപ്പിക്കുന്ന കാര്യമുണ്ട് ഒന്ന് മുഹമ്മദിനെ ഞങ്ങൾ മുഹമ്മദിന് ഞങ്ങളുടെ ദൈവങ്ങൾ ദൈവങ്ങളുടെ ശാപവും കോപ്പവും തട്ടി അവൻ നശിച്ചു പോകും എന്ന പേടിയുണ്ട് എന്ന പ്രചരണമാണ് ഒരു ഭാഗത്ത് നടന്നിരുന്നത് മറുഭാഗത്ത് ഞങ്ങളെ ഞങ്ങളുടെ സംരക്ഷണത്തിലാണ് അല്ലെങ്കിൽ അബു താലിബ് ആളെ പിന്നാലെ വിട്ടതുകൊണ്ടാണ് അവൻ രക്ഷപ്പെടുന്നത് അല്ലെങ്കിൽ ബനുഹാഷിം കുടുംബത്തിൻ്റെ സംരക്ഷണമുള്ളത് കൊണ്ടാണ് അവനെ ആരുമൊന്നും ചെയ്യാത്തത് ഇങ്ങനെയൊക്കെയുള്ള ന്യായങ്ങൾ നേർത്താറുണ്ടായിരുന്നു അതിനെല്ലാമുള്ള മറുപടിയാണ് അതൊന്നുമില്ല നിങ്ങളും നിങ്ങളുടെ ദൈവങ്ങളും കൂടി എനിക്കെതിരെ തിരിഞ്ഞുള്ളൂ എന്നാലും എനിക്ക് വേദഗ്രന്ഥം ഈ ഗ്രന്ഥമറക്കിയ അള്ളാഹുത്താല എന്നെ രക്ഷിക്കുക തന്നെ ചെയ്യും കാരണം ബഹുവ അഥവല്ല സാലിഹീൻ അവനാണ് സജ് സജ്ജനങ്ങളെ ഏറ്റെടുക്കുന്നത് അല്ലെങ്കിൽ സജ്ജനങ്ങളെ അവനാണ് സംരക്ഷിക്കുന്നത് അല്ലാതെ കുടുംബത്തിൻ്റെയോ അല്ലെങ്കിൽ കുടുംബനാഥൻ നിയോഗിക്കുന്ന സംരക്ഷകൻ്റെയോ നിങ്ങളുടെ ആരുടെയെങ്കിലും ഔദാര്യത്തിൻ്റെയോ പേരിലല്ല ഞാൻ നിലനിൽക്കുന്നത് എന്ന് നിർഭയം പറയിപ്പിക്കുകയാണ് നബ്സ് അള്ളാഹു അലൈഹി വസ്ലമയെ കൊണ്ട് ഈ ആയത്തിലൂടെ എന്നാൽ തിരിച്ചോ തങ്ങളുടെ സംരക്ഷകരായും തങ്ങൾക്ക് ഔദാര്യം നൽകുന്നവരായും ഒക്കെ മുഷിരിക്കുകൾ കൊണ്ട് നടക്കുന്ന ലാത്തയും മിഴ്സയും മനാത്തയും പോലെയുള്ള ദൈവങ്ങൾ അവരെ പറ്റിയാണ് വല്ലതീന തദുന മിന്ദുനിഹി അള്ളാഹുവിനെ കൂടാതെ നിങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ അതാരിലേക്കും ഫിറ്റാകും വിഗ്രഹങ്ങളിലേക്ക് മാത്രമല്ല മുൻകഴിഞ്ഞ മഹാന്മാരിലേക്ക് നെബിമാരിലേക്ക് മലക്കുകളിലേക്ക് അവരിലേക്കൊക്കെ ഫിറ്റാകുന്ന വർത്തമാനമാണ് എല്ലാ എസ്തനസുറക്കും അവരാരും സ്വന്തം നിലയിൽ നിങ്ങളെ സംരക്ഷിക്കുവാൻ കഴിവുള്ളവരല്ല വല അംഫു യൂൻ വല അംഫുസുഹും യൻസുറൂൻ അവർ സ്വയം തന്നെയും സഹായിക്കാൻ കഴിവുള്ളവരല്ല അഥവാ അള്ളാഹു സുബഹനോത്താല മരിപ്പിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ മരിക്കുന്നവരാണ് മലക്കുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ അവർക്ക് പോലും കഴിയില്ല പിന്നെയല്ലേ നിങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വിഗ്രഹങ്ങളുടെ കാര്യം അവർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല അവർക്ക് സ്വയം രക്ഷപ്പെടാൻ പോലും കഴിയില്ല നേരത്തെ സൂചിപ്പിച്ചിരുന്നു വിഗ്രഹങ്ങളുടെ കാര്യത്തിൽ അവർക്ക് ബോധ്യപ്പെട്ടൊരു കാര്യമാണത് ഹിന്ദു ഇസ്ലാം സ്വീകരിക്കുമ്പോഴും മദീനയിൽ ഇസ്ലാം പ്രചരിക്കുമ്പോഴുമൊക്കെ വ്യക്തമായിരുന്നൊരു കാര്യമാണ് അതുവരെ വിഗ്രഹത്തിനെ ബഹുമാനിച്ചു കൊണ്ടു നടന്നിരുന്ന ആളുകൾ അവർ തന്നെ അതിനെ തള്ളിപ്പറയുകയാണ് കാരണം ഇതൊക്കെ നടക്കുമ്പോൾ നി ഞങ്ങൾ വിചാരിച്ചിരുന്നത് നിങ്ങൾ ഞങ്ങളെ രക്ഷിക്കുമെന്നായിരുന്നു അതൊന്നുമില്ല എന്ന ഈർഷ്യയായിരുന്നു വിഗ്രഹങ്ങളോട് അവർ പ്രകടിപ്പിക്കുന്നത് ഈ നിർഭയത്വം ഈ ആർജവം അത് വിശ്വാസികൾക്ക് എക്കാലത്തും ഉണ്ടാകേണ്ടതാണ് കാരണം അള്ളാഹു എൻ്റെ വലിയാണ് എന്നാണ് ഇവിടെ നബ്സലല്ലാഹു അലൈഹി വസ്ലമെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്നാൽ സൂറത്തുൽ ബക്കറയിൽ നമ്മൾ പഠിച്ചതാണ് അല്ലാഹു വലിയ സത്യവിശ്വാസികളുടെ വലിയ അള്ളാഹു ആകുന്നു അതുപോലെ അള്ളാഹുവിനെ അല്ലാതെ വലിയായി സ്വീകരിക്കരുത് എന്നും പറഞ്ഞത് കാണാൻ കഴിയും ഇങ്ങനെ അള്ളാഹുവിനെ വലിയായി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹു തീരുമാനിക്കാത്തതൊന്നും നടക്കുകയില്ല അവൻ അവനാണ് സംരക്ഷകൻ വേറെ ആരുടെയും സംരക്ഷണം കിട്ടുകയില്ല അവർ ആർക്കും സംരക്ഷിക്കാൻ കഴിയില്ല വഹുവല്ല സാലിഹീൻ അവനാണ് സജ്ജനങ്ങളെ ഏറ്റെടുക്കുന്നത് കുനൂത്തിൽ നമ്മൾ കേൾക്കുന്ന പ്രാർത്ഥനയാണല്ലവല്ല നീ ഭീമൻ തവല്ലയിത്ത നീ ഏറ്റെടുത്തവരുടെ കൂട്ടത്തിൽ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും ഏറ്റെടുത്ത് സംരക്ഷിക്കണമേ എന്നാണ് കുനൂത്തിൽ ആവാചകം ഉൾക്കൊള്ളുന്നുണ്ട് ഇങ്ങനെ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ് എന്നത് ഈ ആയത്ത് ഈ സൂറത്ത് നിംസലല്ലാഹു അലൈഹി വസയ്ക്കെതിരെയുള്ള മക്കയിലെ എതിർപ്പുകൾ കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് ഇറങ്ങിയതാണ് അങ്ങനെ കൊടിയ പീഡനങ്ങൾക്ക് നടുവിൽ ആർജവത്തോടു കൂടി ഒരു കൂസലുമില്ലാതെ വ്യാജ ദൈവങ്ങളെയൊന്നും ഞാൻ ഭയപ്പെടുന്നില്ല അള്ളാഹു സംരക്ഷിക്കുമെന്ന് പറയാനുള്ള ആർജവം അതാണ് ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഏത് സാഹചര്യത്തിലും ഇത്തരം ആർജവം ഉണ്ടാകുമ്പോഴാണ് ഈമാനിൻ്റെ മധുരവും ഈമാനിന്റെ മഹിമയുമൊക്കെ അനുഭവിച്ചറിയുവാൻ കഴിയുക കാരണം പിശാച്ച് എപ്പോഴും ചെയ്യുന്ന കാര്യമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിന്നെ ഇന്നമാ ദാലിക്കും ദുഷെയ്ൻ യുഹിഫ് ഔലിയാഹു പിശാച്ച് അവന്റെ ആളുകളെ കൂടെ നിർത്തുക പേടിപ്പിച്ചിട്ടാണ് അത് മക്കയിലും അങ്ങനെ തന്നെയായിരുന്നു വിഗ്രഹങ്ങളെ വിഗ്രഹങ്ങൾക്കൊരു കഴിവുമില്ല എന്ന് എന്ന് ബോധ്യമായ ആളുകൾ പോലും എന്നാലും അവയെ തള്ളിപ്പറയുന്നത് ആപത്താണ് എന്തെങ്കിലുമൊക്കെ അപകടം വന്നു കളയും എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടി കൊണ്ടു നടക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ വെറും കല്ലാണ് എന്ന് സ്വയം തോന്നുന്നവർ പോലും അത് തുറന്നു പറയുവാനും അതനുസരിച്ച് അവയെ തള്ളിക്കളയുവാനും ഒന്നും ധൈര്യം കാണിക്കാതിരുന്നത് അന്ധവിശ്വാസങ്ങളുടെ സ്ഥിതി എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരിക്കും അതിൻ്റെ പൊള്ളത്തരം ബോധ്യപ്പെട്ടവർ പോലും അതെന്റെ തോന്നലായിരിക്കും എന്തായാലും ആളുകൾ കുറേ ഇതിനെ താങ്ങിപ്പിടിച്ച് നടക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാനായിട്ടൊന്നും പറയുന്നില്ല എന്ന ഒരു ഉൾഭയം എന്തെങ്കിലും സംഭവിച്ചു കളയും എന്ന ഉത്ഭയം അതുപോലെ തന്നെ ഈ കൂടോത്രവും അതുപോലെയുള്ളതൊക്കെ ചെയ്യുന്ന ആളുകളെ അവരുടെ തരികിട അറിയുന്നവരും എതിർക്കാൻ നിൽക്കുകയില്ല കാരണം എന്തെങ്കിലും ചെയ്തു കളയുമോ എന്ന പേടി അവരുടെ അവരെ അവരെ ദുഷ്ടന്മാരായി കാണുമ്പോഴും അവരെന്തെങ്കിലും ചെയ്തു കളയുമോ എന്ന പേടി ആളുകൾ വെച്ചു കാണാൻ കഴിയും ഇതിൻ്റെയൊക്കെ മറുപടിയാണ് ഇന്ന വലിയ കിതാബിനെ അതിലേക്ക് ചേർത്തി ചേർത്തിപ്പറഞ്ഞത് എന്താണ് അതും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സംഗതിയാണ് ഇന്ന വലിയ എന്നല്ല ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ എന്റെ എന്റെ രക്ഷകനാണ് എന്നല്ല പറയുന്നത് അതിനേക്കാളും അടുത്തൊരു കാര്യമാണ് അള്ളാഹ്വിങ്കൽ നിന്ന് ഈ കിതാബ് എനിക്ക് കിട്ടുന്നുണ്ട് എന്ന് റസൂലുല്ലാക്ക് വളരെ തികഞ്ഞ ബോധ്യമുണ്ട് സൂറത്തുൽ ബക്കറയുടെ അവസാനത്തിൽ സൂചിപ്പിച്ചതുപോലെ ആമന റസൂലു വല്ലതീന ആമനു വിമാലഹിമി റബ്ബിഹി റബ്ബിൻഗിൽ നിന്ന് അദ്ദേഹത്തിൽ ഇറക്കപ്പെട്ടതിൽ അദ്ദേഹം റസൂല് വിശ്വസിക്കുന്നുണ്ട് അത് കേവലം വിശ്വാസമല്ല പകരം ഏത് ഭീഷണിക്ക് മുമ്പിലും പിടിച്ചു നിൽക്കാൻ മാത്രം കരുത്തു നൽകുന്ന വിശ്വാസമാണ് ബോധ്യമാണ് എന്നതുകൊണ്ടാണ് അത് അതിന്റെ തെളിവായിട്ടാണ് അതെടുത്തിട്ടുള്ളത് എന്നതാണ് എങ്കിൽ പരിശുദ്ധ ഖുർആാൻ കയ്യിലുള്ള വിശ്വാസികൾക്കും അത് തോന്നേണ്ടതുണ്ട് ഇത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ നിർഭയരാണ് എന്ന് ചിന്തിക്കാൻ കഴിയുമ്പോഴാണ് പ്രബോധ പരിശുദ്ധ ഖുർആാൻ നമ്മുടെ കരുത്തായി മാറുന്നത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين